കോവിഡ് പ്രതിസന്ധി വന്നതോടെ മലപ്പുറം ജില്ലയിലെ ടാക്സി ട്രാവലർ ഡ്രൈവർമാരുടെ ജീവിതവും പ്രതിസന്ധിയിൽ. മാർച്ചിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ വഴിമുട്ടിയ ജീവിതം ലോക്ക്ഡൗൺ ഇളവുകൾ വന്നെങ്കിലും ഇതുവരെ ക്ലച്ച് പിടിച്ചിട്ടില്ല. നിലവിൽ തങ്ങളുടെ ടാക്സി സ്റ്റാൻഡുകളിൽ തെരുവ് കച്ചവടങ്ങൾ ചെയ്ത് അതാത് ദിവസത്തെ അന്നത്തിനുള്ള വഴി തേടുകയാണ് ഈ ഡ്രൈവർമാർ. കുന്നുമ്മൽ ഡി ടി പി സി ഓഫീസിന് സമീപമുള്ള ട്രാവലർ സ്റ്റാൻഡിലെ ഡ്രൈവർമാർ ചെടിച്ചട്ടികളുടെ വിൽപ്പനയുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. 40 രൂപ മുതൽ 80 രൂപ വരെ വില വരുന്ന ചട്ടികൾ വിറ്റ് കിട്ടുന്ന പണമാണ് ഇവർ ഇപ്പോൾ വരുമാന മാർഗമായി വിനിയോഗിക്കുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന കച്ചവടം വൈകിട്ട് ഇരുട്ട് വീഴുന്നതുവരെ നീണ്ടു നിൽക്കും. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് തെരുവ് കച്ചവടത്തിലേക്ക് ഇറങ്ങിയതെന്നും ഡ്രൈവറായ നസീർ പറയുന്നു. അല്ല, ഒരുപാട് ടാക്സി ഫീൽഡ് എന്ന് പറഞ്ഞാലും അറിയാലോ, ഒരു ഓട്ടോ ഇല്ല. ഇപ്പം 5 മാസത്തോളമായി ഇതിനെ ഒരു ഓട്ടോ ഓടിയിട്ട്. അപ്പോൾ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് കുറേ ഞങ്ങൾ ഇവിടെയുള്ള ഡ്രൈവർമാർ ഒരു തീരുമാനത്തെത്തി. എന്തെങ്കിലും തുടങ്ങാൻ പറ്റില്ലല്ലോ, വീട്ടിൽ കുടുംബം പട്ടിണിയാ വേണം. ആ ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്നൊരു എല്ലാവരും മുന്നിൽ വന്നൊരു ആശയാണ് ഇത്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ചിലവിൻ്റെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആയി എന്നുള്ള നിലക്ക് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. കച്ചവടമൊക്കെ ഇങ്ങനെ ആയി വരുന്നുള്ളൂ, അതിനുള്ള സാധനങ്ങൾ ഇറക്കിയിട്ടുള്ളൂ. അത് ഒന്നാമതിപ്പോൾ ടൂറിസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ സംഭവം പറ്റ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും ഓട്ടങ്ങൾ കുറവും കാര്യങ്ങളായിട്ടുള്ള അവസ്ഥയിലാണിപ്പോൾ. അതിനിടയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇതൊരു ആരും പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ആയിപ്പോയി. അത് വന്ന സ്ഥിതിക്ക് പിന്നെ ഞങ്ങളെ കാര്യം പിന്നെ തീരെ എടുക്കാനില്ല. ഈ മാർഗ്ഗമല്ല, ഞങ്ങൾക്ക് വേറെ പണി അറിയില്ല. ഇതല്ലാതെ വേറെ പണി അറിയില്ല. പിന്നെ കുടുംബം കുട്ടികളൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരുവിധ ഡ്രൈവർമാർക്കൊക്കെ കടങ്ങളുള്ളവരുണ്ടാവും, അടവുള്ളവരുണ്ടാവും, ഒക്കെ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. ഒക്കെ പിടിച്ചു നിൽക്കാൻ വേറെ പല പല വഴികളും പലരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും തോന്നി എന്തേ ചെയ്യാൻ ഞാൻ പറ്റില്ല, മുന്നോട്ട് പോകില്ലല്ലോ. എല്ലാവരും അവസ്ഥ അങ്ങനെ തന്നെ ആവും, പല കച്ചവടക്കാരും പലരും അവസ്ഥ അങ്ങനെ ആവും. പക്ഷേ നമ്മൾ എന്തേലും ചെയ്യുക കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സംഭവിക്കാതെ നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാവരും തളർന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നി, അതിനുള്ളൊരു ഇത്. സാധാരണഗതിയിൽ ഫെബ്രുവരി മുതൽ മെയ് വരെ വരുന്ന മാസങ്ങളിൽ ടാക്സികളെയും ട്രാവലറുകളെയും സംബന്ധിച്ച് വരുമാനം വർദ്ധിക്കുന്ന കാലമാണ്. കാര്യമായ കളക്ഷൻ ലഭിക്കുന്ന കാലം കൂടിയാണ് വെക്കേഷൻ കാലം. ഈ സീസൺ കണക്കാക്കിയാണ് ഇവരുടെ ഒരു വർഷത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടാതെ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള വിദ്യാലയങ്ങളിൽ നിന്നുള്ള ചെറു വിനോദയാത്രകളും ഇവർക്ക് വരുമാനം നൽകുന്ന കാലമായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ തുടർച്ചയായ ഓഗസ്റ്റ് മാസത്തിലുണ്ടായ പ്രളയം ഡ്രൈവർമാരുടെ പ്രതീക്ഷകൾ അപ്പാടെ തെറ്റിച്ചു. ഇവ ടൂറിസം മേഖലയ്ക്കും വലിയ തിരിച്ചടി നൽകി. ഈ പ്രശ്നമെല്ലാം ഒഴിവായി ഈ സീസണിൽ എല്ലാം പരിഹരിക്കാമെന്ന് കണക്കുകൂട്ടി നിൽക്കുമ്പോഴാണ് കോവിഡും അനുബന്ധ സാഹചര്യങ്ങളും കടന്നു വന്നത്. ഇതോടെ ഇവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. താൽക്കാലികമായ ആശ്രയം എന്ന തരത്തിലേക്കാണ് വഴിയോര കച്ചവടത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഡ്രൈവർമാർ തയ്യാറായത്.